പി കേശവദേവ് എഴുതിയ ദീനാമ എന്ന ചെറുകഥയെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കേരളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തും നാടകകൃത്തും തൊഴിലാളി പ്രസ്ഥാന പ്രവർത്തകനുമായിരുന്നു പി കേശവദേവ്. ജനനം 1904, മരണം 1983. എറണാകുളം ജില്ലയിലെ വടക്കംപറവൂരിലാണ് അദ്ദേഹം ജനിച്ചത്. യഥാർത്ഥ നാമം കേശവപിള്ള. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള മനുഷ്യരെ കഥാപാത്രങ്ങളാക്കുകയും ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന സംഭവങ്ങൾ പോലും കഥയ്ക്ക് വിഷയമാക്കുകയും ചെയ്തു പി കേശവദേവ്. അദ്ദേഹത്തിന്റെ കൃതികൾ: നോവൽ ഓടയിൽ നിന്ന്, ഭ്രാന്താലയം, അയൽക്കാർ. ചെറുകഥകള്: അന്നത്തെ നാടകം, ഉഷസ്, കൊടിച്ചി. നാടകം നാടകകൃത്ത്, മുന്നോട്ട്, പ്രധാനമന്ത്രി. ദീനാമ എന്ന കഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങാൻ പോണേ. പതിഞ്ഞ മൂക്ക്, കറുത്ത് തടിച്ചു വിടർന്ന ചുണ്ടുകൾ, ഉന്തിയ ദന്തനിരകൾ, പകുതി അടഞ്ഞ കണ്ണുകൾ, മെലിഞ്ഞ കഴുത്ത്, കരിക്കട്ടയേക്കാൾ കറുത്ത നിറം, അതാണ് അവളുടെ ബാഹ്യരൂപം. പി കേശവദേവ് എഴുതിയ ദീനാമ എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ദീനാമയുടെ പാത്ര ചിത്രീകരണമാണ് ഇവ. ഈ സ്ത്രീയിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. വൈരൂപിയായി ജനിച്ചതിനാൽ കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലും അവൾ ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വരുന്നു. ആളുകൾ അവളെ വൈരൂപി എന്ന് വിളിക്കുമ്പോഴും അവൾ അവളിൽ തന്നെ സൗന്ദര്യം കാണുന്നു. കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടാത്ത ദീനാമ ജീവിതത്തിൽ എപ്പോഴും ശകാരം മാത്രമേ ദീനാമ കേട്ടിട്ടുള്ളൂ. ഒരു ദിവസം പോലും ദീനാമ കരയാതിരുന്നിട്ടില്ല. ദീനാമയ്ക്ക് അതിസുന്ദരിയായ അനുജത്തിയുണ്ട്. ദീനാമേനെ അനുജത്തിക്ക് ഇഷ്ടമല്ല. അവൾ എപ്പോഴും ചേച്ചിയെ കളിയാക്കും. ദീനാമയ്ക്ക് ഒരുപാട് വിവാഹാലോചനകൾ വന്നു, പക്ഷെ ആർക്കും ദീനാമേനെ ഇഷ്ടപ്പെടില്ല. എല്ലാവർക്കും അനീത്തിനെയാണ് ഇഷ്ടപ്പെടുകയുള്ളൂ. ദീനാമയ്ക്ക് അതിൽ ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവൾക്കതൊരു കാര്യമല്ല എന്തായി മാറാണ്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അനുജത്തിക്ക് വിവാഹമായി. തനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ദീനാമയ്ക്കില്ലായിരുന്നു. പക്ഷെ അവളുടെ ജീവിതത്തിലേക്കും ഒരാൾ കടന്നു വന്നു. അങ്ങനെ ദീനാമയും ഒരാളുടെ ജീവിതസഖിയായി. പക്ഷെ അവിടെയും അവൾ തനിച്ചായിരുന്നു. ദീനാമയെ വിവാഹം ചെയ്ത ആള് എപ്പോഴും ചിത്രങ്ങളുടെയൊക്കെ ലോകത്തായിരുന്നു. എപ്പോഴും ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ള ആ ഒരു ലോകത്ത് ഒതുങ്ങി കൂടിക്കൊണ്ടിരുന്ന ആളാണ്. അയാള് ദീനാമയോട് അധികം സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. ഒരു ദിവസം അവൾക്ക് മനസ്സിലായി അയാളുടെ മനസ്സിൽ താനുണ്ടെന്ന്. വർണ്ണങ്ങൾ ഉപയോഗിച്ച് അയാൾ വരച്ചത് ദീനാമയുടെ ചിത്രമായിരുന്നു. പ്രകൃതിയുമായി ലയിക്കുമ്പോഴാണ് അവൾ കൂടുതൽ സുന്ദരിയാകുന്നത്. സൗന്ദര്യം ഉണ്ടാക്കുന്ന വ്യക്തിയുടെ ഉള്ളിലെ സൗന്ദര്യം കണ്ടെത്താൻ ചിത്രകാരൻ വൈകി. ഭംഗിയുള്ളവയിൽ വൈരൂപ്യവും, വൈരൂപ്യം എന്ന് പറയുന്നതിൽ ഭംഗിയും ഉള്ളടങ്ങിയിരിക്കുന്നു എന്ന് ഈ കഥ പറയാതെ പറയുന്നു. താങ്ക് യു.